നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ വ്യവസായിയായ സാജിദ് തരാർ. പാകിസ്ഥാന് നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയാണ് ആവശ്യം. മോദിയുടെ കീഴിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ പ്രശംസനീയമാണ്. ഇന്ത്യൻ ടെക് സംരംഭകരുടെ ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസ നിക്ഷേപങ്ങൾക്കും പ്രത്യേക ഊന്നൽ നൽകിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മോദി നേതൃത്വം നൽകുന്നത്. മോദിയെ പോലൊരു നേതാവിൽ നിന്ന് പാകിസ്ഥാന് നേട്ടമുണ്ടാക്കാമെന്ന് സാജിദ് തരാർ പറയുന്നു. യുഎസിലെ മേരിലാൻഡ് സംസ്ഥാനത്തെ തുറമുഖ നഗരമായ ബാൾട്ടിമോർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വ്യവസായിയാണ് സാജിദ് തരാർ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്ന പ്രോ ട്രംപ് റിപ്പബ്ലിക് പാർട്ടി നേതാവും അമേരിക്കൻ മുസ്ലിംസ് ഫോർ ട്രംപിന്റെ സ്ഥാപകനുമാണ് ഇദ്ദേഹം. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തോടെ ഇന്ത്യ അഭിവൃദ്ധിപ്പെട്ടു. ദേശീയത എന്ന മോദിയുടെ മുദ്രാവാക്യം ഇന്ത്യയിൽ താമസിക്കുന്ന ജനങ്ങൾക്കെന്ന പോലെ അമേരിക്കൻ ഇന്ത്യക്കാർക്കിടയിലും ഒരു വികാരമായി മാറി. ഈ ഒരുമ ഒരു രാഷ്ട്രത്തെ അതിന്റെ അധികാരി പൂർണ്ണതയിലെത്തിക്കുന്നതിന്റെ തെളിവാണ്. ഇത്തരം ഒരു നേതാവ് മുന്നിൽ നിന്നും നയിക്കാനുണ്ടെങ്കിൽ പാകിസ്ഥാന് ഏറെ ഗുണകരമാകും. സാജിദ് തരാർ പറയുന്നു. നൂതന സാങ്കേതിക വിദ്യാരംഗത്തെ ടെക് സംരംഭകരുടെ വർദ്ധനവ് ഇന്ത്യൻ പ്രവാസികളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കാരണമായി. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദിന്റെയും പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെയും ദീർഘവീക്ഷണത്തെ തുടർന്ന് ഉടലെടുത്തവയാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഥവാ IITകളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് എന്ന IIMകളും. ഇവയിലൂടെ രാജ്യത്തിന് ദീർഘകാല ലാഭവിഹിതം നേടുവാനാകുന്നു. ഭാവി മുന്നിൽ കണ്ട് വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കേണ്ടതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ത്യയിലെ ഇത്തരം സ്ഥാപനങ്ങൾ. പാകിസ്ഥാനിൽ നിന്നും 1960കളിൽ യുഎസിലേക്ക് ചേക്കേറിയ സാജിദ് തരാറിന് പാകിസ്ഥാനിലെ ഭരണകക്ഷിയുമായും ഭരണ സംവിധാനങ്ങളുമായും അടുത്ത ബന്ധമാണ് ഉള്ളത്. ഇത് മോദിയെക്കുറിച്ചും ഇന്ത്യൻ ഭരണ നേട്ടങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തെക്കുറിച്ച് വാചാലനായ സാജിദ് തരാർ വരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രാധാന്യവും ചൂണ്ടിക്കാട്ടി. 78-കാരനായ ട്രംപ് അധികാരത്തിൽ തിരിച്ചുവരവ് നടത്തുന്നതോടെ അമേരിക്കയെ മഹത്വത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും. രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് ട്രംപ് തനിക്ക് ആവശ്യമുള്ള പണം സമ്പാദിച്ചു. ഇപ്പോൾ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തുള്ള ഡെമോക്രാറ്റ് പാർട്ടിക്കാർ രാഷ്ട്രീയത്തെ ഒരു തൊഴിലായി മാത്രം കാണുന്നവരാണ്. കുടിയേറ്റ പ്രശ്നങ്ങളെക്കുറിച്ചും സാജിദ് തരാർ അഭിപ്രായം പങ്കിട്ടു. ട്രംപ് കുടിയേറ്റക്കാർക്ക് എതിരല്ല, എന്നാൽ നിലവിലെ അമേരിക്കൻ ഭരണകക്ഷി ഈ പ്രശ്നം കൈകാര്യം ചെയ്ത രീതിയോട് യോജിക്കാനാവില്ല. ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത് ചൈനയുടെ വിവിധ നയങ്ങൾക്കും വെല്ലുവിളിയാകും. അമേരിക്കയെ ലോകരാജ്യങ്ങൾക്കിടയിൽ മഹത്തരമാക്കുന്നതിലും ചൈനയെ വെല്ലുവിളിക്കുന്നതിലും ട്രംപ് നടത്തിയ പ്രവർത്തനങ്ങൾ മറക്കാനാവുന്നതല്ല. അതുപോലെ ഏതൊരു രാജ്യത്തിന്റെയും ഉയർച്ച വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും സാജിദ് തരാർ പറഞ്ഞു. കാലങ്ങളായി വൈരിയിലിരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അതിനാൽ തന്നെ നിസ്സാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക മത്സരങ്ങൾ പോലും കാണികൾ ഈ ശത്രുതാ മനോഭാവം അടിസ്ഥാനപ്പെടുത്തിയാണ് വീക്ഷിക്കുന്നത്. ഈ സാഹചര്യങ്ങൾക്കിടെയാണ് പാകിസ്ഥാൻ വംശജനായ സാജിദ് തരാർ എന്ന വ്യവസായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും രാജ്യത്തിന്റെ നാളിതുവരെയുള്ള ഭരണ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടവയെയും പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.